ക്ലാസിക്കൽ നൃത്ത കലാകാരന്മാർ പൊതുവേദികളിലടക്കം വിവേചനം നേരിടുന്നതായി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി. സിനിമാ സീരിയൽ അഭിനേതാക്കൾക്ക് ലഭിക്കുന്ന പരിഗണന ക്ലാസിക്കൽ കലാകാരന്മാർക്ക് ലഭിക്കുന്നില്ലെന്നും ഈ ദുരവസ്ഥ മാറണമെന്നും ക്ഷേമാവതി. തൃശൂർ കലാസദൻ സംഘടിപ്പിച്ച നൃത്ത കലാധ്യാപകർക്കുള്ള ആദരണീയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഗുരുവായൂർ ഇരിങ്ങാലക്കുട അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പോലും സ്വന്തമായി പണം ചിലവഴിച്ച് നൃത്തം അവതരിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളത്. വർഷങ്ങളോളം നൃത്തം അഭ്യസിച്ചും ജീവിതം അതിനായി സമർപ്പിച്ചവരുടെയും ദുരവസ്ഥയാണിത്. കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി നമ്മൾ പരിപാടി നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വലിയ വലിയ അമ്പലങ്ങളും എടുത്തോക്ക്, ഗുരുവായൂരാണെങ്കിലും ഇരിഞ്ഞാലക്കുടയാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ നിന്ന് ഒരു കുറച്ച് പോലും പൈസ കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കേണ്ടി വരും എന്നൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു സീരിയലോ ഒരു സിനിമയോ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് ഇഷ്ടംപോലെ കിട്ടും. അവർക്ക് അവിടെ ഡാൻസ് നന്നാവണം എന്നൊന്നും ഉണ്ടാവില്ല. ആ ആൾ വന്ന് ഓ ഇന്ന ആൾ കളിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. നമുക്കുണ്ടാകുന്ന ഒരു ദുരാവസ്ഥ ഇതാണ്. അപ്പം അതിന് ആദ്യമൊരു പോംവഴി കാണേണ്ടതുണ്ട്. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം വളർന്നു വന്നതുകൊണ്ടാണ് ഇന്നും ചിട്ടയോടുകൂടി ആ സ്ഥാപനം നടക്കുന്നതും അതിലെ ഓരോ കുട്ടികളും അതിമനോഹരമായി പഠിച്ച് പുറത്തിറങ്ങുന്നതും. ആദ്യകാലത്ത് ആൺഗുരുക്കന്മാരുടെ മികച്ച അധ്യാപനവും കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ടീച്ചർ, ചിട്ടയും നല്ല ശാസ്ത്രീയ പഠന രീതിയും മോഹിനിയാട്ടത്തിന് ഉണ്ടാവണമെന്നും കൂട്ടിച്ചേർത്തു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആരെന്ത് ചോദിച്ചാലും പറയാനും എന്തുകൊണ്ടാണ് നിങ്ങൾ അതങ്ങനെ ആ ഡാൻസിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ പറ്റിയ ഒരു അറിവുണ്ടാവണം. അങ്ങനെ വേണം നമ്മൾ ഓരോ ഐറ്റം കൊറിയോഗ്രാഫി ചെയ്യുവാനായിട്ട്. അപ്പൊ അതിന്റെ ശാസ്ത്രവശങ്ങളൊക്കെ അറിഞ്ഞു തന്നെ വേണം ചെയ്യാൻ. തൃശൂർ കാതലിക് പാസ്റ്റൽ സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡല ഹുസ്ന ബാനു, കലാലയം സുബ്രഹ്മണ്യൻ, ജോബ് മാസ്റ്റർ അടക്കമുള്ള ജില്ലയിലെ 40-ഓളം നൃത്ത കലാധ്യാപകരെ ടീച്ചർ ആദരിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. കലാസദൻ പ്രസിഡന്റ് ബാബു ജെ കവലക്കാട്ട്, സെക്രട്ടറി ഫാദർ ജിയോ തെക്കിനിയത്ത്, നൃത്ത വിഭാഗം കൺവീനർ ഫാദർ അജിത് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ.